ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഈ നല്ല സന്ദർഭത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പാൻ കർത്താവ് കൃപ നൽകി. ഈ എപ്പിസോഡിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അസാധാരണമായ തലങ്ങളിലോട്ടും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ അസാധാരണമായ രീതിയിൽ പകരുന്ന ഒരു എപ്പിസോഡായിരിക്കും അത്. ഹാലലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്തുടർന്നു വരുന്ന ശത്രുവിൻ്റെ സകല പ്രതിസന്ധികളെയും ശത്രു ഒരുക്കുന്ന സകല തടസ്സങ്ങളെയും തകർത്ത് മുന്നേറേണ്ട ഒരു വഴി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലിരുന്ന് ഈ വചന സന്ദേശം ശ്രദ്ധിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കു വേണ്ടി അസാധാരണമായ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. കാരണം എൻ്റെ യേശു അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ യേശു നിങ്ങൾക്കു വേണ്ടി അസാധാരണമായ വഴികളും വാതിലുകളും തുറക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഏത് ജീർണിച്ച അവസ്ഥയിലിരുന്ന് ഈ വചന സന്ദേശം കേട്ടിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് ലാസറിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളെ ഒരത്ഭുതമായി, ഒരതിശയമായി, ഒരനുഗ്രഹമായി ദൈവത്തിൻ്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരും. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ ഇന്ന് അസാധാരണമായ തലങ്ങളിലോട്ട് നടത്താൻ പോകുന്നു. അതുകൊണ്ട് പ്രതീക്ഷയോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കണം. വളരെ പ്രത്യാശയോടെ കർത്താവ് എനിക്ക് വേണ്ടി ഇന്നൊരത്ഭുതം ചെയ്യുമെന്ന് വിശ്വാസത്തോടെ നിങ്ങൾ ഈ വചന സന്ദേശം കേട്ടാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹാലലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് നൽകിയ വചന വേദഭാഗം യോശുവയുടെ പുസ്തകം 3:5 ഇരിക്കുന്നത് പോലെ, പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഹാലലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കാൻ പോകുന്നു. ഹാലലൂയ. ദൈവജനത്തെ തൻ്റെ ദൈവപുരുഷന്മാരിലൂടെ യഹോവയായ ദൈവം മരുഭൂമിയിലൂടെ അതിശയകരമായി, അത്ഭുതകരമായി വഴി നടത്തിക്കൊണ്ടുവന്നു. പല പ്രതിസന്ധികളെ അവർ നേരിട്ടു, പല ഇല്ലായ്മകളെ അവർ നേരിട്ടു, ജീവിതത്തിൽ അനേക വിധമായ തടസ്സങ്ങൾ അവർ നേരിട്ടു. അതിൻ്റെ എല്ലാം മധ്യത്തിൽ യഹോവയായ ദൈവം തൻ്റെ ജനത്തെ അത്ഭുതകരമായി വഴി നടത്തി, അതിശയകരമായി വഴി നടത്തി. കാരണം എൻ്റെ യേശു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ. വചനത്തിൽ പറയുന്നത് പോലെ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളോടും, ഒരു പക്ഷേ നിങ്ങൾ വിശ്വാസി ആകാത്ത വ്യക്തികളായിരിക്കാം, ദൈവത്തിൻ്റെ ആത്മാവ് യേശു കർത്താവ് നിങ്ങളോട് പറയുന്നത്, എൻ്റെ യേശു കർത്താവിനാൽ കഴിയാത്ത ഒരു കാര്യവും ഈ ഉലകത്തിൽ ഇല്ല. നിങ്ങൾ എന്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് ഇല്ലായ്മയുടെ മധ്യത്തിൽ ഇരിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവും നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു. മാർത്തയോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, ഇപ്പോൾ നീ യേശു കർത്താവിൽ വിശ്വസിക്കാമെങ്കിൽ, ഹാലലൂയ, ഇപ്പോൾ നീ യേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ആശ്രയിക്കാമെങ്കിൽ, ഹാലലൂയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുമെന്ന് കർത്താവ് മാർത്തയോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിപ്പാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് യോശുവയ്ക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്തതുപോലെ, ദൈവജനത്തിനു വേണ്ടി ഒരു അതിശയം പ്രവർത്തിച്ചതുപോലെ, നിന്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കത്തില്ല എന്ന് പറഞ്ഞ ഈ നന്മ ഞാനിനി അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് നീ തന്നെ ആ ഇല്ലായ്മയുടെ മധ്യത്തിൽ അതിനോട് അനുരൂപപ്പെട്ട് നിന്റെ ഹൃദയത്തെ അനുരൂപമാക്കി വച്ചിരിക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്ക് നടക്കത്തില്ല എന്ന്, നിനക്ക് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ ആ നന്മ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് തരാൻ പോകുന്നു. നിന്നെ വിട്ടകന്നുപോയ, നടക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും സംഭവിപ്പാൻ സാധ്യതയില്ലാത്ത ആ അത്ഭുത പ്രവൃത്തി യേശു കർത്താവും നിനക്കു വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. കാരണം യോശുവയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അതിശയം ചെയ്തെങ്കിൽ എൻ്റെ യേശു കർത്താവും നിങ്ങൾക്കു വേണ്ടി ഒരത്ഭുതം ചെയ്യും. അതിന് ഒരത്ഭുതം നിങ്ങളിൽ സംഭവിക്കണമെങ്കിൽ ദൈവവചനം പറയുന്നു, ആദ്യം നിങ്ങളിൽ ഒരു വിശുദ്ധീകരണം ഉണ്ടാകണം. ആദ്യം നിങ്ങളിൽ നിന്നുള്ള പാപത്തിൻ്റെ പ്രവൃത്തികൾ മാറിപ്പോയേ പറ്റത്തുള്ളൂ. ഒരത്ഭുത പ്രവൃത്തി, ഒരു അതിശയ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കണമെങ്കിൽ
ദൈവവചനം നിങ്ങളെ നോക്കി പറയുന്നു നിന്റെ ഉള്ളിൽ ഒരു വിശുദ്ധീകരണം ഉണ്ടാകണം അതാണ് ദൈവജനത്തോട് യോശുവ പറഞ്ഞു ഹല്ലേലൂയ വചനം ഇങ്ങനെ പറഞ്ഞു പിന്നെ യോശുവ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ ഹല്ലേലൂയ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരമേലും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള പാപത്തിന്റെ പ്രവൃത്തികളെ മാറ്റിയേ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഉള്ളിലുള്ള പാപത്തിന്റെ ശക്തികളെ നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ ഹല്ലേലൂയ താൽക്കാലികമായി നിങ്ങളെ സുഖിപ്പിക്കുന്ന താൽക്കാലികമായി നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ പാപ പ്രവൃത്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ യേശു കർത്താവും നിങ്ങളുടെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും പെട്ടെന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരു ഉത്തരം തരും ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത എല്ലാ പാപ മോഹങ്ങളെയും ഇപ്പോൾ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാമെങ്കിൽ ഒന്ന് യോഹന്നാൻ 1:7 പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ പാപത്തിൽ നിന്നൊരു ജയം നേടും നിങ്ങൾ തന്നെ പറയുന്നുണ്ടാവും കർത്താവ് ഈ പാപത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും ഈ മദ്യപാനത്തിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും ഈ രോഗത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും നിന്റെ ശരീരത്തിൽ ഒരത്ഭുതം നടക്കണമെങ്കിൽ നിന്നിലുള്ള പാപത്തിൻ്റെ പ്രവൃത്തികൾ മാറിയേ പറ്റത്തുള്ളൂ യോശുവയുടെ യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ യോശുവ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കും ഈ വചനം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹല്ലേലൂയ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു ദൈവജനത്തെ യോശുവ നയിച്ചുകൊണ്ട് വന്നപ്പോൾ ഹല്ലേലൂയ യഹോവയായ ദൈവം അവനെ അത്ഭുതകരമായി വഴി നടത്തി യോശുവ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം അവനോട് സംസാരിക്കുന്നത് ഹല്ലേലൂയ അത് യോർദാനിൻ്റെ മധ്യത്തിലാണ് ഹല്ലേലൂയ മുന്നോട്ട് മുന്നേറുവാൻ കഴിയാത്ത രീതിയിൽ യോർദാൻ ഒരു തടസ്സമായി നിന്നപ്പോൾ യഹോവയായ ദൈവം യോശുവയെ അവിടെ ഉപയോഗിച്ചു ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മുന്നിലുള്ള തടസ്സത്തെ മാറ്റുവാൻ നിന്റെ മുന്നിലുള്ള ആ പ്രതികൂലത്തെ മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു നീ ഒന്നു മാത്രം ചെയ്താൽ മതി യേശു കർത്താവിൽ വിശ്വസിച്ചാൽ മതി ഹല്ലേലൂയ മർക്കോസിൻ്റെ സുവിശേഷം 28 ഹല്ലേലൂയ അവസാനത്തെ ഭാഗങ്ങളിൽ യായിറോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതുപോലെ ഹല്ലേലൂയ യായിറോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് സംസാരിച്ചത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക യേശു കർത്താവ് യായിറോസിനോട് പറഞ്ഞതുപോലെ ദൈവവചനം നിങ്ങളോട് ശക്തമായി സംസാരിക്കുന്നത് നീ ഭയപ്പെടേണ്ട കാര്യമില്ല ഈ പ്രതികൂലം നിന്നെ തകർക്കുവാൻ കൊണ്ടിട്ടതല്ല ഈ ഇല്ലായ്മ നിന്നെ മുടിച്ചു കളയുവാനുള്ള പ്രതികൂലം അല്ല ദൈവമഹത്വം നിന്നിൽ വെളിപ്പെടുവാനാണ് ഹല്ലേലൂയ യോർദാനിൻ്റെ മധ്യത്തിൽ യോശുവയെ ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ശുശ്രൂഷയിൽ ഒരു അഭിവൃദ്ധി കാണാൻ കഴിയാതെ വണ്ണം ശുശ്രൂഷയിൽ ഒരു ഉയർച്ച അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ഏതെങ്കിലും ശുശ്രൂഷകന്മാർ ഏതെങ്കിലും ദൈവമക്കൾ എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു ഹല്ലേലൂയ നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല നിന്നെ ഞാൻ അനാഥനായി വിടത്തില്ല യോശുവയെ ഉപയോഗിച്ചതുപോലെ ദൈവപുരുഷനെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു കാരണം എൻ്റെ യേശു ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല പാതി വഴിയിൽ നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല നിന്നെ പെരുവഴിയിൽ കിടത്തുന്ന ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്ന യേശു കർത്താവ് എൻ്റെ യേശു കർത്താവ് നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുന്നവനാണ് എൻ്റെ യേശു കർത്താവ് നിന്റെ ചരിത്രത്തെ മാറ്റുന്നവനാണ് ഹല്ലേലൂയ മത്സ്യം വിൽക്കുന്ന മുക്കുവന്മാരെ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത് മനുഷ്യനെ പിടിക്കുന്ന മക്കളാക്കി മാറ്റിയതുപോലെ അവരെ കൊണ്ട് ലോകരാജ്യങ്ങളെ ക്രിസ്തുവിൻ്റെ സുവിശേഷം വ്യാപിപ്പിച്ചതുപോലെ ദൈവപുരുഷനെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു ശുശ്രൂഷകന്മാരെ ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു കാരണം ദൈവവചനം ഒരു ശക്തിയായി ദൈവവചനം ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിയായി നിന്നിൽ വ്യാപരിക്കാൻ പോകുന്നു അതിന് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു വചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നു യോശുവയുടെ പുസ്തകം തന്നെ 3:7 ദൈവവചനം നിങ്ങളെ നോക്കി സംസാരിക്കുന്നത് പിന്നെ യഹോവ യോശുവയോട് ഞാൻ മോശയോട് ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കുകയും
നീ ഇസ്രായേലിൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. എൻ്റെ യേശു നിന്നെ ചെറിയവനാക്കുന്ന ദൈവം അല്ല. എൻ്റെ യേശു സമൂഹത്തിൽ നിന്നെ ഹാലലൂയ പരിഹാസപാത്രമാക്കി മാറ്റുന്ന, എൻ്റെ യേശു നിന്നെ നിന്ദാപാത്രമാക്കി മാറ്റുന്ന ഒരു ദൈവം അല്ലേ അല്ല. ദൈവവചനം യോശുവയോട് പറഞ്ഞു, ഹാലലൂയ, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരെ, സകലതും മതിയെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് വച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരെ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ അഭിഷേകം പകർന്നത് ഹാലലൂയ മടി പിടിച്ചിരിക്കുവാനല്ല, ഹാലലൂയ നിന്നെ ഏതെങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിലിട്ട് തകർത്തു കളയുവാനല്ല. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഹാലലൂയ ദാവീദിനെ പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളെ ശക്തിയായി പ്രബോധിപ്പിക്കുന്നത് പോലെ ദൈവവചനം ഇന്ന് രാത്രി നിങ്ങളെ നോക്കി സംസാരിക്കുന്നത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും. ഹാലലൂയ ശുശ്രൂഷകന്മാരെ, ഇത് ബലപ്പെടേണ്ട ടൈമാണ്, ഇത് നീ ശക്തി പ്രാപിക്കേണ്ട സമയമാണ്, ഭാരതത്തെ ക്രിസ്തുവിന് വേണ്ടി നേടേണ്ട സമയമാണ്. ഭാരതത്തിൻ്റെ ബൗണ്ടറികളെ പൊളിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ വെന്നിക്കൊടി, സുവിശേഷത്തിൻ്റെ ജയക്കൊടി ലോകരാജ്യങ്ങളിൽ, ഹാലലൂയ, നിന്നെ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറപ്പിക്കാൻ പോകുന്നു. കാരണം ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം, ഹാലലൂയ, തകർച്ചയുടെ സുവിശേഷമല്ല. ലോകരാജ്യങ്ങളിൽ എവിടങ്ങളിലെല്ലാം ഹാലലൂയ സുവിശേഷം തകർക്കപ്പെട്ടിട്ടുണ്ടോ, ഹാലലൂയ സുവിശേഷ വിരോധികളാൽ വേദനിക്കപ്പെട്ടിട്ടുണ്ടോ, അവിടങ്ങളിലെല്ലാം ശക്തിയോടെ സുവിശേഷത്തിൻ്റെ ജയക്കൊടി പാറി പറന്നതുപോലെ, ഹാലലൂയ, എവിടങ്ങളിലെല്ലാം സുവിശേഷത്തെ വിരോധിക്കുവാൻ, എവിടങ്ങളിലെല്ലാം സുവിശേഷത്തെ നിരോധിക്കുവാൻ, ഹാലലൂയ, നിയമങ്ങളിലൂടെ രാജാക്കന്മാരും ഭരണ സംവിധാനങ്ങളും സുവിശേഷത്തിന് എതിരായി വന്നപ്പോൾ അവരുടെ എല്ലാം മധ്യത്തിൽ, ഹാലലൂയ, എൻ്റെ യേശു കർത്താവ് സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപിപ്പിച്ചതുപോലെ, സുവിശേഷം ലോകരാജ്യങ്ങളിൽ പരന്നതുപോലെ, എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരെ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. കാരണം എൻ്റെ യേശു അസാധാരണമായ ദൈവമാണ്. ഹാലലൂയ, അവൻ ഈ ലോകത്തെ മുഴുവനും ഒരു വാക്കിനാൽ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം നിങ്ങളെ നോക്കി പറയാൻ പോകുന്നു, ഹാലലൂയ. ശൂന്യമായി കിടന്നിരുന്ന ആകാശത്തിൻ്റെയും, ഹാലലൂയ, വിധാനങ്ങളെയും നോക്കി യഹോവയായ ദൈവം സംസാരിച്ചു, ഹാലലൂയ. അവിടങ്ങളിലെല്ലാം ആത്മാവ് പരിവർത്തിച്ചു, അസാധാരണമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഹാലലൂയ, ശൂന്യമായിരുന്ന സ്ഥലത്തെ നോക്കി ആകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകാശങ്ങൾ ഉണ്ടായി വന്നതുപോലെ, ഹാലലൂയ, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടങ്ങളിലെല്ലാം നക്ഷത്രങ്ങൾ ഉണ്ടായതുപോലെ, സമുദ്രത്തിൽ അതിലുള്ള സർവ്വ ചനാചരങ്ങളെ ഒരു വാക്കിനാൽ ദൈവവചനം സൃഷ്ടിച്ചെടുത്തതുപോലെ, യഹോവയായ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അവയെല്ലാം ഉളവായി വന്നതുപോലെ, അങ്ങനെയാണെങ്കിൽ ദൈവവചനം ഇന്ന് രാത്രി നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നത്, നീ ശൂന്യത അനുഭവിക്കുന്ന സ്ഥാനങ്ങളിൽ യേശു കർത്താവ് നിന്നെ അസാധാരണമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പോകുന്നു. നീ ശൂന്യത അനുഭവിക്കുന്ന സ്ഥാനത്ത് ദൈവവചനത്തിൻ്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങി വന്ന് യോശുവയെ ഉപയോഗിച്ചതുപോലെ ദൈവവചനം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു, ദൈവവചനം നിന്നിൽ പരിവർത്തിക്കാൻ പോകുന്നു. എൻ്റെ യേശു അസാധാരണമായ ദൈവപ്രവർത്തികളെ ചെയ്യുവാൻ കഴിവുള്ളവനാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹാലലൂയ, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഹാലലൂയ, ഞാൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. രോഗശക്തികളെ നോക്കി അവൻ പറഞ്ഞു, ഹാലലൂയ, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് രാത്രി ദൈവവചനം നിങ്ങളിലേക്ക് ഒരു സൗഖ്യമായി വ്യാപരിക്കുന്നു. ഏതെങ്കിലും രോഗികൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം നിങ്ങളെ നോക്കി സംസാരിക്കുന്നത്, എൻ്റെ യേശു നിനക്ക് സൗഖ്യം തരാൻ പോകുന്നു, എൻ്റെ യേശു നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ തരാൻ പോകുന്നു. ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ട് നിങ്ങൾ നോക്കണ്ട, ഡോക്ടർ പറഞ്ഞ ഹാലലൂയ കാര്യാദികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരു മനുഷ്യനല്ല നിന്നെ ഇപ്പോൾ സൗഖ്യമാക്കാൻ പോകുന്നത്, സർവശക്തനായ ദൈവം. ഈ വചന സന്ദേശം നിങ്ങൾ എവിടെ
നിന്ന് കേട്ടാലും നിന്റെ ഭവനത്തിനകത്തിരുന്ന് ഓഫീസിനകത്തിരുന്ന് ഹല്ലേലൂയ ഏത് മീഡിയ വഴി ഈ സന്ദേശം ഏത് രാജ്യത്തിരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാലും ദൈവവചനം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിന്നെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു കാരണം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ യേശു സൗഖ്യമാക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി കുരുടന്മാരെ തൊട്ടതുപോലെ ഹല്ലേലൂയ മുടന്തന്മാരെ തൊട്ടതുപോലെ യേശു കർത്താവും നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നു യേശു കർത്താവും നിങ്ങളെ തൊടാൻ പോകുന്നു യോശുവയുടെ പുസ്തകം 3:7 നമ്മൾ കേട്ടതുപോലെ പിന്നെ യഹോവ യോശുവയോട് ഞാൻ മോശയോട് ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും എൻ്റെ യേശു മോശയോട് ഇരുന്നത് പോലെ നിങ്ങളോട് കൂടെ ഇരിക്കും എങ്ങനെയാണ് മോശയോട് യഹോവയായ ദൈവം കൂടെ ഇരുന്നത് ചെങ്കടലിന്റെ മധ്യത്തിൽ അവന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ആരും ശ്രദ്ധിക്കാത്ത ഒരു വടിയിലൂടെ ഹല്ലേലൂയ ചെങ്കടലിന്റെ മധ്യത്തിൽ വഴി തുറന്നതുപോലെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വഴികൾ എല്ലാ വഴികളും അടഞ്ഞ് ജീവിതത്തിൽ ഒരു നന്മ പ്രാപിപ്പാൻ കഴിയില്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു നന്മ ഇനി എനിക്ക് കിട്ടത്തില്ലെന്ന് ഹല്ലേലൂയ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ വചന സന്ദേശം ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം നിങ്ങളെ നോക്കി പറയുന്നു ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവും നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോകുന്നു കാരണം എന്തെന്നറിയാമോ ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് വചനത്തിലൂടെ പറയുന്നു ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ഹല്ലേലൂയ അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ മോശ ചെങ്കടലിലെ മുന്നിൽ അകപ്പെട്ടത് ഹല്ലേലൂയ മുന്നോട്ടൊരു വഴി തുറക്കാൻ പറ്റിയില്ല പുറകോട്ട് പോയാൽ ഹല്ലേലൂയ ഫറവോന്റെ സൈന്യം നശിപ്പിക്കാനായി വരുന്നു രണ്ട് വശങ്ങളിലും ഹല്ലേലൂയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം ഒരു രീതിയിലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഒരു രീതിയിലും രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം വഴികൾ അടഞ്ഞു നിന്നപ്പോൾ യഹോവയായ ദൈവം മോശയ്ക്ക് വേണ്ടി ചെങ്കടലിന്റെ മധ്യത്തിൽ ഒരു വഴി തുറന്നെടുത്തതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ഹല്ലേലൂയ ഇല്ലായ്മകൾ കൂടിയിരിക്കുന്ന സ്ഥാനത്ത് നിനക്കൊരു നന്മ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നീ പറയും കർത്താവേ ആ രാജ്യത്തിലോട്ട് എനിക്ക് ഇനി പോവാൻ പറ്റത്തില്ല ആ വിസ എനിക്ക് കിട്ടത്തില്ല ആ അനുഗ്രഹം ഇനി എനിക്ക് കിട്ടത്തില്ല ദൈവവചനം പറയുന്നു എവിടെയാണോ നിനക്ക് നന്മ തടയപ്പെട്ടത് എവിടെയാണോ നിനക്ക് നന്മ ബ്ലോക്ക് ചെയ്തത് ആ സ്ഥാനത്ത് യഹോവയായ ദൈവം നിനക്കു വേണ്ടി ഒരു വഴി തുറക്കാൻ പോകുന്നു അതുകൊണ്ട് ഹല്ലേലൂയ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ദൈവവചനം മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കും ആ അത്ഭുതം യഹോവയായ ദൈവം എൻ്റെ യേശു കർത്താവും നിങ്ങൾക്കു വേണ്ടി ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ യേശു സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് ഈ ഭൂമിയിലോട്ട് കേവലൊരു മനുഷ്യരൂപമായി ഇറങ്ങി വന്നത് നിന്നെ തകർപ്പാനല്ല നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിന്നെ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിന്റെ ജീവിതത്തിൽ നഷ്ടമായ നന്മകളെ മടക്കി തരാൻ ഈ ലോകം വെറുക്കപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ ആത്മാവും നിന്നെ ഉയർത്തിയിരിക്കും കാരണം എൻ്റെ യേശു അനുഗ്രഹത്തിൻ്റെ ദൈവമാണ് എൻ്റെ യേശു നിനക്ക് നിത്യജീവൻ തരാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ യേശു നിനക്ക് പാപമോചനം തരുവാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ യേശു നിനക്കു വേണ്ടി സകല രക്തവും അവൻ്റെ ശരീരത്തിലെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഒഴുക്കിയത് നിന്നെ വിടുവിക്കുവാൻ നിന്നെ സൗഖ്യമാക്കുവാൻ ദൈവവചനം ഇങ്ങനെ പറയുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് വിടുതലുണ്ട് ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളാണോ നിങ്ങൾ ദൈവവചനം പറയുന്നു അവൻ അടികൊണ്ടത് നിനക്ക് സൗഖ്യമാക്കുവാൻ അവൻ വേദനപ്പെട്ടത് അവൻ്റെ ശരീരം ഹല്ലേലൂയ ഉഴവ് ചാൽ പോലെ കീറപ്പെട്ടത് നിനക്ക് വിടുതൽ തരുവാൻ അവൻ്റെ ശരീരം ഉഴവ് ചാൽ പോലെ കീറപ്പെട്ടത് നിന്നെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നിന്നെ പിടിച്ചടക്കി വച്ചിരുന്ന നരകത്തിൻ്റെ ശക്തികളിൽ നിന്ന് നിനക്കൊരു വിടുതൽ തരുവാനാണ് അവൻ തകർക്കപ്പെട്ടത് യേശുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ മോചിക്കും ഈ രക്തത്തിൽ ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശുവിൻ്റെ രക്തം നിങ്ങൾക്കൊരു സൗഖ്യമായിരിക്കും യേശുവിൻ്റെ രക്തം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും ദൈവവചനം നമ്മളെ അസാധാരണമായ രീതിയിൽ സാന്ത്വനിപ്പിക്കാൻ പോകുന്നു സങ്കീർത്തന പുസ്തകങ്ങൾ 89:13 ഇങ്ങനെ പറയുന്നു
നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതമാകുന്നു. എൻ്റെ യേശുവിൻ്റെ കരം കുറുകിപ്പോകുന്ന കരമല്ല, അവൻ്റെ ചെവി മന്ദമായിരിക്കുന്ന ചെവിയല്ല. എൻ്റെ യേശു നിൻ്റെ യാചനകൾ ശ്രദ്ധ വച്ച് കേട്ട് അവൻ്റെ കരം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കാൻ പോകുന്നു. സങ്കീർത്തന പുസ്തകങ്ങൾ 77:14 ഇന്ന് രാത്രി നിങ്ങൾ നോക്കി സംസാരിക്കുന്നത്, നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം മാത്രമല്ല, നീ നിന്നെ അനുഭവിക്കുന്ന സ്ഥാനങ്ങളിൽ, ഹാലലൂയ, ജാതികളുടെ ഇടയിൽ അവൻ്റെ ബലം നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്നു. നീ ആയിരിക്കുന്ന ചുറ്റുപാടിൽ യേശു കർത്താവ് ആരെന്ന് തെളിയിക്കുന്ന നാളാണ് ഇനി വരാൻ പോകുന്നത്. ഈ 2019 ഹാലലൂയ, നിന്റെ അയൽവാസികൾ, നീ ആയിരിക്കുന്ന ഓഫീസുകളിൽ, നീ ആയിരിക്കുന്ന രാജ്യത്തിൽ, നീ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് യേശു കർത്താവ് ആരെന്ന് തെളിയിക്കാൻ പോകുന്നു. സങ്കീർത്തന പുസ്തകങ്ങൾ 77 ഹാലലൂയ 14 നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നു. എൻ്റെ യേശു എവിടെ വെളിപ്പെടും? നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ എൻ്റെ യേശു നിനക്കൊരു ജയമായി, നിന്നെ അനുഭവിക്കുന്ന പരാജയത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ യേശു നിനക്കൊരു ജയമായി വെളിപ്പെടാൻ പോകുന്നു. എൻ്റെ യേശു നീ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ മധ്യത്തിൽ ഒരു സൗഖ്യമായി വെളിപ്പെട്ട് വരാൻ പോകുന്നു. പാപത്തിൽ നിനക്കൊരു ജയം നേടുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഹാലലൂയ, പാപമോചനത്തിൻ്റെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ആ മേഖലകൾ വ്യാപരിക്കാൻ പോകുന്നു. നിന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റാൻ പോകുന്നു. നീ ലോകം നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടാവാം, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ മോശപ്പെട്ടവനാണ്, അവനിൽ ഒരു ഉപയോഗവുമില്ല, അവനിൽ ഒരു നന്മയും നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ ആ ദേശത്ത്, ആ രാജ്യത്ത്, ആ മേഖലയിൽ ദൈവത്തിൻ്റെ ആത്മാവും നിനക്കു വേണ്ടി ഒരു അനുഗ്രഹമായി ഇറങ്ങി വരാൻ പോകുന്നു. ഹാലലൂയ. സങ്കീർത്തന പുസ്തകങ്ങൾ 78:13 ഇങ്ങനെ പറയുന്നു, അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി, അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. യേശു കർത്താവ്, നീ നിന്ന് അനുഭവിക്കുന്ന സ്ഥാനത്ത്, നീ വഴിയടഞ്ഞു പറയുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം നിനക്കു വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്. അതാണ് ദൈവവചനം പറഞ്ഞത്, ഹാലലൂയ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഹാലലൂയ, അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. എൻ്റെ യേശു പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. എൻ്റെ യേശു നിന്റെ ഇല്ലായ്മയുടെ മധ്യത്തിൽ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. എൻ്റെ യേശു നിന്റെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. കാരണം എൻ്റെ യേശു, ഹാലലൂയ, നിന്നെ കരുതുന്നവനാണ്. എൻ്റെ യേശു നിന്നെ സ്നേഹിക്കുന്നവനാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു സ്നേഹിതൻ, ഹാലലൂയ, നിങ്ങൾക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു അപ്പൻ, ഹാലലൂയ, മാതാപിതാക്കളെക്കാളും ഉറ്റവരെക്കാളും ഉടയവരെക്കാളും നമുക്ക് ഏറ്റവും സ്നേഹിപ്പാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം നാം ആരാധിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന നസ്രേനാ യേശു ക്രിസ്തു. ഹാലലൂയ. ഈ സന്ദേശം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവ് അസാധാരണമായ വഴികൾ നിങ്ങൾക്ക് വേണ്ടി ഈ സന്ദേശത്തിലൂടെ തുറന്ന് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയുടെ വേളയിൽ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഓഫീസുകളിൽ ഈ സന്ദേശം എവിടെ ഇരുന്ന് കേട്ടാലും ദൈവം നിങ്ങൾക്കൊരത്ഭുതം ചെയ്യാൻ പോകുന്നു. കാരണം ദൈവവചനം പറയുന്നു, ഹാലലൂയ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ഹാലലൂയ, ഞാൻ യോശുവയെ ഉന്നതമായി ഉയർത്തിയതുപോലെ, യോശുവയെ ഞാൻ അനുഗ്രഹിച്ചതുപോലെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് ആ വചനം, ഹാലലൂയ, ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. കർത്താവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവ്, നിന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി സ്തോത്രം. ഇവർ അനുഭവിക്കുന്ന സകല പ്രതികൂലത്തിൻ്റെ നിന്നും ദൈവത്തിൻ്റെ ആത്മാവും നിന്റെ മക്കൾക്കൊരു വിടുതൽ, ഒരത്ഭുതം ചെയ്തതിനായി സ്തോത്രം. അസാധാരണമായ തലങ്ങൾ നിന്റെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്തതിനായി സ്തോത്രം. ജീവിതത്തിൽ സകലതും അസ്തമിച്ചു എന്ന്, ജീവിതത്തിൽ പലവിധമായ പരാജയത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ജയമായി, ഒരത്ഭുതമായി ഇപ്പോൾ പരിവർത്തിച്ചതിനായി സ്തോത്രം. യഹോവ ഞങ്ങൾക്കു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു എന്ന് പറയത്തക്കവണ്ണം
ഇവിടെ ഹൃദയങ്ങളെ കർത്താവ് തൊടുന്നതുകൊണ്ട് സ്തോത്രം കർത്താവേ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളെ കേൾപ്പാൻ കർത്താവ് നിന്റെ മകളെ തൊട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾ മറക്കാതെ ഈ ശുശ്രൂഷകളെ ശ്രദ്ധിക്കുക ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അസാധാരണമായി മാനിക്കാൻ പോകുന്നു ഗോഡ് ബ്ലെസ് യു ആമേൻ